ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ഷാലോസ് റെസോയ് ഇന്ന് ഒരു അൺബോക്സിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത് വൺ പ്ലസ് നോട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ് ആമസോണിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ട് നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളിതിനെ ആദ്യം തന്നെ കേട്ട ഒരു കംപ്ലയിൻറ്റ് ഇതിൻ്റെ ഡിസ്പ്ലേ ഇഷ്യൂ ആണ് പക്ഷേ എനിക്കത് അത്ര കാര്യമായിട്ട് തോന്നിയില്ല ഞാനൊരു ഡാർക്ക് റൂമിൽ നിന്നും വെച്ച് നോക്കിയായിരുന്നു അപ്പോൾ പിങ്ക് ടിൻ്റ് കളർ കാണുന്നതാണ് പൊതുവെ ഒരു ഇഷ്യൂ ഉണ്ടായത് പക്ഷേ ഇത് ആദ്യത്തെ ഫോണിലൊക്കെ ആയിരുന്നു പക്ഷേ ഇതിലെനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞാനത് ഒന്ന് രണ്ട് പ്രാവശ്യം നോക്കിയിട്ടുണ്ട് പക്ഷേ തോന്നിയില്ല ഗൊറില്ല ക്ലാസ് ഫൈവ് പ്രൊട്ടക്ഷനാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ക്യാമറയ്ക്കുള്ളത് ദിസ്ഫേനോൾ എന്നാണ് ഇതിൻ്റെ തുടക്കത്തിൽ കാണുക നമുക്ക് ഹെഡ് ഹെഡ്സെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ബ്ലൂടൂത്തോ വാങ്ങ വാങ്ങേണ്ടി വരും ഇതിൻ്റെ അതിൻ്റെ ഡോമോ ഒന്നും ഇല്ല ഒന്നും തന്നെ ഇതിലില്ല അപ്പം എക്സ്റ്റേണലായിട്ട് അത് വാങ്ങേണ്ടി വരും വൺ പ്ലസിൻ്റെ ഷോറൂമിൻ്റെ ഷോറൂമിൽ ടു തൗസൻഡ് റുപ്പീസിന് കിട്ടാനുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങുക സാധാരണ ഉള്ളത് വെച്ചപ്പോൾ കറക്റ്റ് കിട്ടുന്നില്ല അത് കറക്റ്റായിട്ട് കേൾക്കുന്നില്ല അപ്പം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക അതുമാത്രമാണ് ഇതിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ട്വൽവ് ജി ബി റാം ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി സ്റ്റോറേജാണ് ഉള്ളത് ഒരു വെൽക്കം നോട്ട് വെൽക്കം ലെറ്റർ ഒന്നുമില്ല കുറച്ച് ഫോട്ടോസൊക്കെ ആയിട്ടുള്ളൊരു പേപ്പറാണ് അവിടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നല്ലൊരു കവർ തന്നിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ ആയിട്ടുള്ള നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കവറാണ് പിന്നെ നോഡിൻ്റെ സ്റ്റിക്കർ സേഫ്റ്റി ഇഷ്യൂസും അതിൻ്റെ ഇൻഫർമേഷൻ അങ്ങനെയുള്ള കുറച്ച് ബുക്സ് ഒരു കാർഡ് തന്നിട്ടുണ്ട് ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിനുള്ള ബിൾ കാർഡ് സിം ഹോൾഡർ ഉണ്ട് ചാർജർ ഒരു റെഡ് കളറിലാണ് ചാർജറിൻ്റെ കേബിൾ വരുന്നത് ടൈപ്പ് സി കേബിളാണ് ഇവിടെ മാർബിൾ ബ്ലൂ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കളേഴ്സാണ് ഉണ്ടായിരുന്നത് ഗ്രേ കളറും ബ്ലൂ കളറും എനിക്ക് ബ്ലൂ ഇഷ്ടമാണ് ഞാൻ ബ്ലൂ എടുത്ത് നല്ല ഹാൻഡ് ലോതിങ്ങുന്ന ഒരു സെറ്റാണ് നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് സൈഡിൽ സാധാരണ വോളിയം ബട്ടണും ഒരു സ്ലൈഡിങ് ബട്ടൺ കൂടെ ഉണ്ട് സൈലൻ്റ് ആക്കാനൊക്കെ പവർ ബട്ടൺ ഇതിൻ്റെ ഒരു മെയിൻ ഒരു ഇതിൻ്റെ ഒരു ബാഡ് തിങ് വേറെ ഒന്നല്ല ഒരു ഇതിൻ്റെ കൂടെ ഹെഡ്സെറ്റ് വരുന്നില്ല അതാണ് ഒരു പ്രോബ്ലം നമുക്ക് ആ സാധാരണ കേട്ട് വന്നിരുന്ന ആ ഇഷ്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് മൊത്തം കുറച്ച് ഫുൾ കൂട്ടി വരിക വീണ്ടും അതുപോലെ കുറച്ച് കുറച്ച് വരുമ്പോഴാണ് ഒരു പിങ്ക് ടിൻ കളർ കാണുന്നുണ്ട് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അത് കുറേ പേരുടേത് അങ്ങനെ ആയിട്ടുണ്ട് അത് തിരിച്ചയച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഇതിൽ അങ്ങനെ കണ്ടിട്ടില്ല അത് ഫസ്റ്റ് എഡിഷൻ ആയിരിക്കും എങ്ങനെയെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇപ്പോൾ വന്നതിലൊന്നും അങ്ങനെ കാണുന്നില്ല അപ്പോൾ അത് കുഴപ്പമില്ല ഞാനൊരു ഡാർക്ക് റൂമിൽ വെച്ച് നോക്കിയതായിരുന്നു ലൈറ്റൊക്കെ ഓഫ് ചെയ്ത ശേഷം ഇപ്പോൾ നോക്കിയാലും അത് കണ്ടിട്ടില്ല പിന്നെ ഒരുപാട് സോഫ്റ്റ്വെയറും ഉണ്ട് അപ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആവശ്യമുള്ളത് മാത്രം നമുക്ക് വയ്ക്കാം ടെക്നോളജിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ടെക്നോളജി വൈസ് പറയുന്ന ടെക്കുകൾ അപ്പോൾ അവരുടെ ആ സഹോദരി സഹോദരന്മാരുടെ യൂട്യൂബ് കാണുക ഞാൻ ഒരു ക്യാമറ സാമ്പിൾ മാത്രമാണ് ഇതിൽ കൂടുതൽ പറയുന്നത് സാധാരണ ഒരു ആൾക്കാർക്ക് കിട്ടിയാൽ എത്രത്തോളം ക്യാമറയും ഓഡിയോയും വീഡിയോയും ഒക്കെ എങ്ങനെ എത്ര ക്ലാരിറ്റിയൊക്കെ ഉണ്ട് എന്ന് അപ്പോൾ ഒരു വീഡിയോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നല്ല ക്ലാരിറ്റിയാണ് അതിലൊന്നും ഒന്നും പറയാനില്ല വളരെ ഉണ്ട് അത് ചെറിയൊരു ഷേയ്ക്ക് ഒക്കെ ഉള്ളത് എൻ്റെ ഫോൺ ഞാൻ വീഡിയോ എടുത്ത ഫോണിൻ്റെ ഒരു കുഴപ്പമാണ് അല്ലാണ്ട് നല്ല ക്ലാരിറ്റിയാണ് ഇതെൻ്റെ ചേച്ചിയുടെ മോൾ ഈ ഫോണിലെടുത്ത കുറച്ച് വീഡിയോസാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റി ഒന്ന് പരിശോധിക്കാം ഇതൊരു സ്ലോ മോഷനാണ് സ്ലോ മോഷൻ്റെ കാര്യം എടുത്തു പറയാനുള്ളതാണ് സാധാരണ എല്ലാ ഫോണിനേക്കാളും വളരെ നല്ലൊരു സ്ലോ മോഷൻ ഇഫക്റ്റാണ് എനിക്കിതിൽ തോന്നിയിട്ടുള്ളത് പെർഫെക്റ്റ് ആയിട്ടുണ്ട് എനിക്ക് ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇതൊക്കെ ഇത് ഓണത്തിനടുത്ത ഒരു പായസത്തിൻ്റെ ഒരു സ്ലോ മോഷൻ പിക്ക് ആണ് ഇനി ക്യാമറ ഡീറ്റെയിൽസ് ഒന്ന് പറയാം ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ സോണി സെൻസറാണ് ഈ ക്യാമറ അതായത് ബാക്ക് ക്യാമറ റിയർ ക്യാമറ ഗൊറില്ല ഫൈവ് ഗ്ലാസ് വെച്ചിട്ടാണ് ഗ്ലാസ് ആണുള്ളത് അതുപോലെ ഫ്രണ്ട് ക്യാമറയ്ക്ക് തേർട്ടി ടു മെഗാ പിക്സലാണ് അപ്പോൾ ക്ലാരിറ്റി വളരെ നല്ലതാണ് ഈ ഒരു പിക്ചർ ഞാൻ ചുമരിൽ വരച്ച ഒരു ചിത്രമാണ് ക്ലാരിറ്റിയുടെ കാര്യം വളരെ എനിക്ക് വളരെ നന്നായിട്ടാണ് തോന്നിയിരിക്കുന്നത് അത് സൂം ചെയ്ത് നോക്കിയാലും അതിൻ്റെ ക്ലാരിറ്റിക്ക് ചേഞ്ച് ഒന്നുമില്ല നല്ല അത്ര സൂമിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ക്യാമറ സാമ്പിൾ നല്ല ക്വാളിറ്റി തന്നെയുണ്ട് ഡേ ലൈറ്റിൽ യാതൊരു ഇഷ്യൂസും ഒന്നുമില്ല സൂം ചെയ്താലും നന്നായി കിട്ടുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആണ് നല്ല പെർഫോമൻസ് സെൽഫി ക്യാമറയും നല്ല ക്ലാരിറ്റിയുണ്ട് വീഡിയോ ആയാലും വീഡിയോ സെൽഫി ക്യാമറ ആയാലും ബാക്ക് ക്യാമറ ആയാലും ഒക്കെ വളരെ നല്ല ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇനി ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ലോ ലൈറ്റിൽ കുറേയധികം കേട്ടിട്ടുണ്ട് ലോ ലൈറ്റ് ക്വാളിറ്റി ഇത്തിരി കുഴവാണെന്നും സെൽഫി എടുക്കുമ്പോൾ കുറച്ച് പ്രോബ്ലം ഉണ്ടെന്നൊക്കെ സെൽഫി എടുത്തപ്പം എനിക്കൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ നമ്മൾ ലൈറ്റിൽ ലൈറ്റിൽ വരുമ്പോൾ യാതൊരു കുഴപ്പവും കാണുന്നില്ല നല്ലൊരു നല്ല ഫോട്ടോസാണ് കിട്ടുന്നത് ലൈറ്റ് ലൈറ്റിടാതിരിക്കുമ്പോഴല്ല ഡാർക്ക് ലൈറ്റിലാണ് ആ ഒരു ഇഷ്യൂ കണ്ടിട്ടുള്ളത് പക്ഷേ വേറെ ഒന്നും എനിക്കത്ര തോന്നിയിട്ടൊന്നുമില്ല പക്ഷേ ക്യാമറാമാൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ആ പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം പക്ഷേ നമ്മൾ സാധാരണക്കാർക്ക് അതൊരു ഇഷ്യൂ ആയിട്ടേ തോന്നിയില്ല അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിൽ തന്നെ എടുത്തിട്ടുണ്ട് നല്ല നല്ല ക്യാമറയും ഓഡിയോ ആയാലും വീഡിയോ ആയാലും ഫോട്ടോസായാലും നല്ല ക്ലാ സോറി നല്ല ക്ലാരിറ്റി ഉണ്ട് വളരെ ഇഷ്ടപ്പെട്ട ഫോണാണ് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വിലയിരുത്തുക Thanks for watching.